ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും വീണ്ടും ഒരു ഡേമെയിൽ വ്ളോഗ് തന്നെയായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തേതിൽ വെച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ നമ്മൾ വാങ്ങുമ്പോൾ ഒന്നും ഞാനിവിടെ എന്താ പറയുക, ഒന്നെങ്കിൽ ബിരിയാണി വെക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. അതല്ലാതെ കറി വെക്കാറില്ല കേട്ടോ. ഞാൻ കറി പിന്നെ ഞാൻ വെക്കാറ് ഫിഷ് മോളിയാണ് വെക്കുക. അല്ല, നമ്മളെ മുളകിട്ട കറി, മല്ലിപ്പൊടി ഇട്ട കറി ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയിട്ടും അധികം ഇവിടെ ആരും കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെടാറില്ല അതുണ്ടാക്കാം. പക്ഷേങ്കിൽ ഇന്ന് ഫിഷ് കിട്ടിയപ്പോൾ, സോറി, ഇന്നലെയാണ് വാങ്ങിയത്, തലേന്ന്. ഈ വീഡിയോ എടുക്കണത് തലേ ദിവസമായിട്ടോ ഫിഷ് വാങ്ങിയത്. ലുലു പോയിരുന്നു, അപ്പോൾ തലേ ദിവസം വാങ്ങി. അങ്ങനെ ഫിഷ് വാങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം മീൻ കറി കഴിക്കണമെന്ന്, കറി വെച്ച് ചോറ് കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ നേരി. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ രണ്ടാളും ഡോണട് ഡോണട് എന്ന് പറഞ്ഞ കാര്യമാണ് എഴുന്നേറ്റം മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഞാനും സ്വപ്നം കണ്ടിട്ടാണ് ഉണ്ടാവാം ഒരു ഡോണട് കഴിക്കുന്നത് എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്നൊരു ഡോണട് തയ്യാറാക്കാൻ വേണ്ടി തന്നു. അപ്പോൾ രണ്ടാളും തന്നെ ഡോണട് എന്ന് പറഞ്ഞു കാര്യം ഓല ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി വീഡിയോ ഒന്നും എടുക്കുന്നില്ല, മമ്മി പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല പറ്റില്ല, അവർക്ക് അവരുണ്ടാക്കണം, അവർ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. പക്ഷേ ഇതിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഈ ഡോണട് ഉണ്ടാക്കണതിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡോണട് ഉണ്ടാക്കുമ്പോൾ ഓൺലി ഈസ്റ്റ് മാത്രമേ ചേർക്കാറുള്ളൂ അതിന്. പക്ഷേങ്കിൽ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു അറബിക് ഫ്രണ്ട് കേട്ടോ, അവരുണ്ടാക്കുമ്പോൾ എഗ് കൂടി മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എഗ് കൂടി മിസ് ചെയ്തിട്ട് ഡോണട്ട് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാനിതാക്കി എന്തായാലും എഗ് കൂടി ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി. പക്ഷേങ്കിൽ എഗ് കൂടി ഇട്ടുമ്പോഴേക്കും ഓക്കെ, മാവൊക്കെ കുഴച്ചപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾക്ക് ആകെ പൊന്തി, എന്താ പറയുക, ഉള്ളിലൊന്നുമില്ലാതെ പുറമെ മാത്രം ഒരു ഡോണറ്റിൻ്റെ ഷേപ്പ് മാത്രം വന്നു. അതുകൊണ്ട് ഈ എഗ് ചേർത്തിട്ട് എനിക്ക് നന്നായിട്ട് ഡോണറ്റ് കിട്ടിയില്ല. ഞാനല്ലാതെ ഈസ്റ്റ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഡോണറ്റ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാ കണ്ട, ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിത് ഫ്രൈ ചെയ്യുമ്പം കാണാം കേട്ടോ എന്താണ് അബദ്ധം പറ്റിയത് എന്നുള്ളത്. അങ്ങനെ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ക്ലാസ് അയലനാണ്. അയലന് ലെവൻ ഒ ക്ലോക്ക് മുതൽ വൺ ഒ ക്ലോക്ക് വരെയാണ് അയലൻ ക്ലാസ്. അപ്പോൾ അവന് ക്ലാസ്സിലിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവനിവിടെ ആക്കിയിട്ട് എനിക്കും അമ്മേഷനും ക്ലീനിങ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി ക്ലീനിങ്ങിലേക്ക് പോവുകയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീട് മൊത്തമായിട്ടുള്ള ക്ലീനിങ് അല്ല. ഇവർ രാവിലെ ഇവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ ക്ലീനൊക്കെ അടിച്ചു വാരി തുടച്ച് ക്ലീനാക്കിയിടും. അതിനുശേഷം ഇവർ എഴുന്നേറ്റ് വന്നാൽ ഇവരെ ടോയ്സ് എടുത്ത് പോലെ കുറച്ച് പേരെ കളിക്കല്ലോ, അതപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനാണ് ഞാനും അമ്മേഷും വന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ഫിഷ് ഫ്രൈക്കുള്ളതും ഫിഷ് കറിക്കുള്ളതും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് ഒരാഗ്രഹം എന്നും തോന്നലുണ്ടായിരുന്നു, നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫിഷ് കറി വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ അതിൽ തേങ്ങ അരച്ചതുപോലെ തോന്നും, പക്ഷേ തേങ്ങ അരച്ചിട്ടുണ്ടാവില്ല, അരച്ചതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാൻ വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഫിഷ് ഫ്രൈക്കുള്ള മസാല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാല ഒരുപാട് ഉണ്ടാക്കി, ഫ്രിഡ്ജിൽ വെച്ച് ആ മസാല യൂസ് ചെയ്യാറില്ല. ഞാനെല്ലാം ഫ്രഷ് ആയിട്ട് അപ്പം റമദാനാണെങ്കിലും അപ്പം തയ്യാറാക്കി ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാക്കണേ ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒരു 2 teaspoons ഇഞ്ചി വെളുത്തുള്ളി അരച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഏകദേശം ഒരു 2 teaspoons യൂസ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ മഞ്ഞൾപ്പൊടിയാണ്. അതൊരു ഏകദേശം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 teaspoons 1.5 teaspoons ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരു 1 teaspoon അടുത്തില്ല എന്നാൽ 1/2 teaspoon കാട്ടും കുറച്ചുകൂടി ഉണ്ട്,
അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് വേണം. നമ്മൾ ലെമൺ ജ്യൂസ് അതോടും ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിഷിൽ തേച്ച് എടുക്കാം. ഞാനിവിടെ അയക്കൂറയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമല്ല, സാധാ വെള്ളം. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് കട്ടിയായിട്ട് കുഴച്ചെടുക്കാണ്ട് കുറച്ച് വെള്ളത്തോടെ ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ അധികം ലൂസുമായി പോകരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. എന്നാലേ ഒരാവശ്യത്തിനുള്ള ലൂസും വേണം. അപ്പോൾ ഞാനിത് അവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഫിഷിൽ പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫിഷിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ച ശേഷം ഞാൻ നമ്മളെ ഫിഷ് കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ആ മസാലപ്പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ അത് മിക്സ് ചെയ്ത ശേഷമാണ് ഈ നമ്മളെ തക്കാളി, ചെറിയുള്ളി, പച്ചമുളക് അങ്ങനത്തെ എല്ലാം വാട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് നമുക്ക് മസാല വഴറ്റിയെടുക്കാനും ഒക്കെ ഒരു സുഖമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഫിഷൊക്കെ ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷൊക്കെ വേവിച്ച ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളെ തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഈ തേങ്ങയുടെ ഇത് തേങ്ങ അരക്കി തേങ്ങ കാണാണ്ട് എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പാല് ചേർത്ത് ഒന്ന് നോക്കാമെന്ന് കരുതി പാല് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒക്കെ ഓരോ എൻ്റെ ഓരോ ഐഡിയ വെച്ച് ഓരോ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കാണ്. സക്സസ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ പല പ്രാവശ്യം മീനിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഈ കാക്കനോട് നന്നായിട്ട് ചെയ്ത കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം നന്നാകുന്നില്ല ഇനി ബാക്കി കറിയൊക്കെ വെക്കണമൊക്കെയാണ്, പക്ഷേ എങ്കിൽ ഫിഷ് കറി നന്നാകുന്നില്ല എന്ന് പറഞ്ഞ് കാക്കൻ്റെ വയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കിട്ടിയിരുന്നു. അപ്പം ഞാൻ ഇത് വെച്ച് ഞാൻ കാക്ക കൊണ്ടുപോയി കൊടുത്തു. അപ്പം കാക്ക ഉഷാറാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇതിടാനും പോലും കാരണം. അങ്ങനെ ഹാമിഷിതാക്കൾ അവിടെ ഓൻ്റെ പണി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. സ്പൂണൊക്കെ എടുത്തക്കൽ ഓൻ്റെ പണിയാണ്, അതോ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ നിന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മസാലയൊക്കെ തേച്ച ശേഷം ഫിഷ് കുറച്ചേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ചോറിന് ഇപ്പുറത്ത് ഞാൻ പച്ചക്കായ, ഞങ്ങളുടെ നാട്ടിൽ പച്ചക്കായ കായ എന്തൊക്കെയാണ് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ പറയുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയാം പച്ചക്കായ എന്നാണ്. അത് ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ അതാക്കണം ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, എന്താ വെളിച്ചെണ്ണയിൽ മുങ്ങിപ്പൊരിക്കാൻ നോക്കരുത്, മുങ്ങിപ്പൊരിച്ചെടുക്കാൻ നോക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ വളരെ സ്ലിമ്മായിട്ട് ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഹോട്ടലിലൊക്കെ പൊരിക്കുമ്പോൾ കാണല്ലേ നല്ലൊരു നല്ല രസമല്ലോ ഹോട്ടലിലത്തെ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാൻ, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കേക്കുള്ള ഭക്ഷണമൊക്കെ ഇതാ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്, പച്ചക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, തോരനെന്നോ ഉപ്പേരിന്നോ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ മീൻ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും നല്ല മീൻ തേങ്ങ പാലൊഴിച്ച കറിയും റെഡി ആയിട്ടുണ്ട്. സമയം പറയുകയാണെങ്കിൽ ഒരു ഏകദേശം 12:40 ഇന്ന് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്ന സമയം സത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് പണി ചെയ്യും. അതുക്കണോ നമ്മളെ ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഡോണറിനുള്ളത് പക്ഷേ ഡോണറ് വലിയ അബദ്ധമായിപ്പോയി. അപ്പോൾ പറഞ്ഞത് വന്ന പോലെ തന്നെ വീഡിയോ എടുക്കുന്ന ദിവസം എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് കഴിയും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഹൈലൻ്റെ ക്ലാസ് കഴിയാനായിട്ടുണ്ട്. അവന് 1:00 വരെയാണ് ക്ലാസ്. അപ്പോൾ അവൻ്റെ ക്ലാസ് കഴിഞ്ഞു. പക്ഷേ അവൻ ഒരു ബുക്ക് പോലും അവൻ്റെ ബാഗിൽക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുന്ന ബുക്കൊന്നും അവൻ എടുത്ത് വെക്കില്ല, ആമിഷാണ് എടുത്ത് വെക്കുക. അതിനുള്ള അടിയാണ് അവിടെ. അങ്ങനെ അയലൻ്റെ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം ആമിഷിൻ്റെ ക്ലാസ് തുടങ്ങി. അവനിങ്ങനെ കളറിടാൻ, ABCD പറയാൻ, 1, 2, 3 കൗണ്ട് ചെയ്ത് കൊടുക്കാൻ, അതൊക്കെ തന്നെയാണ് അവൻ്റെ പരിപാടികൾ അവൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ആൾ ഇതാക്കണം നന്നായിട്ട് കളറൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ആമിഷിൻ്റെയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കളറെടുക്ക കഴിഞ്ഞാൽ, കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ആ വർക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടീച്ചറിനല്ലേ കാണിച്ചെടുക്കുക. ഇവൻ നേരെ തല തിരിച്ചാൽ
ഇവൻ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്പം പേപ്പറും എടുത്തുങ്ങാനി ഓടും കാക്കൻ്റെ അടുത്തേക്ക്. ഈ കാക്ക ഡാഡി ഡാഡി എന്ന് വിളിച്ച് പോയി ഡാഡിക്ക് കാണിച്ചാൽ കൊടുക്കുക. അതിന് ശേഷമാണ് അവന് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ പോവുക. അപ്പോഴും ഡാഡിക്ക് കാണിച്ചു കൊടുക്കാൻ പോയതാണ് അവന്. അങ്ങനെ ഈവനിങ് ആയപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഞാൻ രണ്ടാളെയും കൊണ്ടുപോയി ഉറക്കി കിട്ടും. അപ്പോൾ അവരെ കൊണ്ടുപോയി ഉറക്കിയ ശേഷമാണ് ഞാൻ ഡോണട് വന്ന് അങ്ങനെ ഡോണട്ടിൻ്റെ ഷേപ്പാക്കി ഇവിടെ റെഡിയാക്കി വെച്ചു. ഓല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കണ്ടോളാണ്ട് എന്താ പറയുക, ഒന്നും നന്നായില്ല, ഒട്ടും നന്നായില്ല. ഞാൻ ആകെ എൻ്റെ ആ പണി മൊത്തം പാളിയല്ലോ എന്ന് വിചാരിച്ച് കയ്യെ തലയിൽ വെച്ച് പോയി നിന്ന് ദിവസമായി പോയി കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നു. പക്ഷേ ഉള്ളിലൊന്നുമില്ല, ഉള്ളിലൊരു സ്പൂൺ ഒരു ഇത് പോലും കാണില്ല. ഒക്കെ കണ്ടോ, അത് കണ്ടോ, ഒപ്പം തന്നെ മുകളിൽ ഞാൻ പ്ലേറ്റിലൊക്കെ കാണില്ലേ, ആ പൊന്തി വന്നത് അപ്പടി അമർത്ത് താഴേക്ക് പോയി. അപ്പോൾ ഞാൻ ഇതാക്കണം ഇവിടെ, എന്തായാലും വേണ്ടില്ല, അമ്മക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി കളറ് സിറപ്പില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ പിങ്കും സ്ട്രോബെറിൻ്റെതും ചോക്ലേറ്റിൻ്റെതും ആണ് മക്കൾക്ക് ഇഷ്ടം. ആമിഷിന് പിങ്ക് കളറും അയലിന് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറും ആണ് അവന് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാൻഡീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഏതായാലും ഹാപ്പി ആക്കാൻ ഞാൻ എത്തി കൊടുത്തു. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇതിങ്ങനെ റെഡി ആയതുകൊണ്ട്. അപ്പോൾ ഇതാക്കണം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഡോണട് എന്താ പറയുക നന്നായിട്ട് വന്നതൊക്കെ ഞാൻ എടുത്തുങ്ങാനി കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഇത് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും ഇതാക്കണം ഉറങ്ങി എഴുന്നേറ്റ് വന്നു. പിന്നെ ലാപ്ടോപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് എല്ലാ വീഡിയോയും കാണാൻ എല്ലാവർക്കും മനസ്സിലാവും. ഇവർ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഇവരെ കൂടെ അതും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഡോണട്ട് കൊടുത്തു. അവർക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, രണ്ടാൾക്കും വെള്ളം മതി. പിന്നെ ചായ രണ്ടാൾക്കും പതിവില്ലാത്തതുകൊണ്ട് പിന്നെ അത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ഡോണറ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോകാനിറങ്ങി. ഈവനിങ് ആണ്, ഇക്ക ചോദിച്ചു ഇക്കാക്കൊക്കെ ഇവിടെയൊക്കെ ഒരാളൊക്കെ കാണാൻ പോകാൻ ഉണ്ട്, നിങ്ങൾ പോരുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ എന്നാൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തട്ടിറങ്ങി. പിന്നെ ഫുൾ ടൈം ഇക്ക ആയിട്ട് പോവാണെങ്കിൽ വിളിക്കുമ്പോൾ ഞങ്ങളും പോകട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ മാത്രമേ വ്ലോഗ് എടുത്തിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് മടിയായിപ്പോയി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതുതായിട്ട് ഞങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റു വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.